ആയിരത്തൊന്ന് മഹ്മൂദ് ഗസ്നവി ഇന്ത്യയിലേക്ക് കടന്നു വന്ന വർഷമാണ്. 1901 ഗസ്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശമാണ്, അത് കേന്ദ്രീകരിച്ചൊരു ഭരണമുണ്ടായിരുന്നു. അതാണ് ഗസ്നവി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. RSS ക്ലാസ് മുറികൾ വരാൻ പോകുന്ന പാഠപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മഹ്മൂദ് ഗസ്നവി വന്നത് ക്ഷേത്രം ആക്രമിക്കാനാണ്. ശരിയാണ്, അദ്ദേഹം സോംനാഥ് ടെമ്പിൾ ആക്രമിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ. പക്ഷെ മഹ്മൂദ് ഗസ്നവി വെറുതെ വന്നതാണോ? മഹ്മൂദ് ഗസ്നവി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വരാൻ ഒരു കാരണമുണ്ട്, ഒരു കാരണമുണ്ട്. ജയപാൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഭരണാധികാരിയുടെ സൈന്യാധിപൻ അഫ്ഗാനിസ്ഥാൻ പോയി ആക്രമിച്ചു. അതാരും പറയാറില്ല, പോയി ആക്രമിച്ചു. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് മഹ്മൂദ് ഗസ്നവി ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ ക്ഷേത്രം ആക്രമിക്കാൻ പറ്റുമെന്ന് നമുക്ക് അഭിപ്രായമല്ല. അദ്ദേഹം ക്ഷേത്രം ആക്രമിച്ചത് ഒരു മതത്തോടുള്ള വിരോധം കൊണ്ടല്ല. അതെങ്ങനെ അങ്ങനെ പറയുന്നത്? ഒരു മതത്തോടുള്ള വിരോധമാണെങ്കിൽ ക്ഷേത്രം പൊളിക്കാനാണെങ്കിൽ എത്ര തവണ വന്നാൽ മതി? ഒറ്റ തവണ വന്നാൽ മതി. ബാബരിപ്പള്ളി ഒറ്റ തവണയല്ല പൊളിച്ചത്, ഒരു വരവോടുകൂടിയാണ് പൊളിച്ചത് ബാബരിപ്പള്ളി. ഒറ്റ തവണ വന്നാൽ മതി. പക്ഷെ മഹ്മൂദ് ഗസ്നവി സോംനാഥ് ടെമ്പിൾ ആക്രമിച്ചത് 17 തവണയാണ്. 18-ാമത്തെ തവണ മൂപ്പർ ആക്രമിക്കാതിരുന്നത് മൂപ്പർ അതിൻ്റെ മുമ്പ് മരിച്ചു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ 18-ാമത്തെ തവണയും വരും. അപ്പം എന്തിനാണ് മൂപ്പർ വരുന്നത്? ആ കാലഘട്ടത്തിലെ സമ്പത്തിൻ്റെ ഉറവിടങ്ങളാണ്, ശേഖരണ കേന്ദ്രങ്ങളാണ്, റിസർവോയറുകളാണ് ക്ഷേത്രങ്ങൾ. സമീപകാലത്ത് നമ്മൾ കേട്ടല്ലോ, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറക്കും, സി നിലവറ തുറക്കും എന്നൊക്കെ ഇല്ല. എൻ്റെയൊക്കെ നികുതികളാണ്, നിധികുംഭങ്ങളാണ്. ഒരു കാലത്ത് അവിടെയാണ് ഇതൊക്കെ ശേഖരിച്ചിരുന്നത്, ബാങ്കിലെ ലോക്കർ പോലെയായിരുന്നു ഒരു കാലത്ത് അമ്പലങ്ങൾ. അപ്പം ഇദ്ദേഹം വരും, കൊള്ളടിക്കും, ആ മുതലെടുക്കും പോകും. അടുത്ത തവണ വരും, കൊള്ളടിക്കും, മുതൽ എടുത്തു പോകും. മതവിരോധമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണ കൊണ്ട് ക്ഷേത്രം തകർക്കാം. പോരാ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിനല്ലോ വരുന്നത് ഗുജറാത്തിലേക്ക്, മാസങ്ങളുടെ യാത്രയിലാണ് വരുന്നത്. വരുന്ന വഴിയിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, ഒന്നുപോലും തൊട്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ ബാൻമിയാനിലൂടെ അദ്ദേഹം വരുന്നുണ്ട്. അവിടെ ബുദ്ധ വലിയ ബുദ്ധ വിഹാരങ്ങളുണ്ട്, ബുദ്ധൻ്റെ പ്രതിമകളുണ്ട്, ഒറ്റൊന്നുപോലും തൊട്ടിട്ടില്ല, ഒറ്റൊന്നുപോലും തൊട്ടില്ല. അപ്പം അദ്ദേഹത്തിന് പിന്നെ വിഗ്രഹാരാധനയല്ല പ്രശ്നം, മതമല്ല പ്രശ്നം, അധികാരവും സമ്പത്തുമാണ് പ്രശ്നം.